കെട്ടിപ്പിടിച്ചു, അവിടുന്ന് ചുംബനം കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ ചെവിയിൽ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, മൂന്നാഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുവോ? ഖദീജയ്ക്ക് മൂന്നാഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുവോ? നബി തങ്ങൾ ചോദിക്കുന്നു, എന്തേ ഖദീജ? യാ റസൂലല്ലാ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, വേറെ ആരെയും കൂട്ടരുത്. എന്റെ ശരീരം വേറെ ആരും കാണരുത്, എന്റെ ശരീരം വേറെ ആരെയും കാണിക്കരുത്, അങ്ങ് വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാറ്. നബിതങ്ങളോട് ചോദിച്ചു, കുളിപ്പിക്കുമോ നബിയേ? നബിതങ്ങൾ സമ്മതിച്ചു. റസൂലുള്ളയോട് ഖദീജ ബീബി പറയുകയാ, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എനിക്ക് വേണം നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ചിട്ട് വേണമെന്ന പുതിയാര്. അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. ഖബറിനകത്ത് ഖിയാമത്ത് നാൾ വരെ കിടക്കണമെങ്കിൽ അങ്ങില്ലാതെ പറ്റില്ല നബിയേ, അങ്ങില്ലാതെ പറ്റില്ല നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എനിക്ക് വേണം നബിയേ, തരുമോ യാ റസൂലല്ലാ? നബി തങ്ങളെ തലകുലിക്കു. മൂന്നാമതായിട്ട് ഖദീജ ബീവി പറയുകയാ, ഞാൻ മരിച്ച അവസാനം ഖബറിൽ ഇറക്കി വെക്കുമല്ലോ, എന്റെ ജനാസ ഖബറിൽ ഇറക്കുമ്പോ അങ്ങിറങ്ങണം നബിയേ, ഖബറിനകത്തിറങ്ങണം നബിയേ, ജനാസ ഇറക്കി വെക്കണം നബിയേ. എന്റെ കവളിന്റെ താഴെ നിങ്ങൾ വേണം മണ്ണ് വാരി വെക്കാര്. അള്ളാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, ഫാത്തിമ കാണുകയാ. ഫാത്തിമ ഉമ്മ പറയുന്നത് മുഴുവനും കേൾക്കുകയാ, വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം പഠിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖദീജ ബീബി റളിയല്ലാഹു തആലാ കബടന്ന് മരണപ്പെട്ടു. നബിതങ്ങളാ കുളിപ്പിച്ചത്, ഒരു ഭർത്താവ് തന്നെയാണ് ഭാര്യയുടെ ജനാസ കുളിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ ഖദീജ ബീബി റളിയല്ലാഹു തആലാഹയുടെ ജനാസ കുളിപ്പിക്കുകയാ. അവിടുന്ന് കഫം പൊതിയ സമയമാകുമ്പോ ചുമലിൽ കിടന്ന ഷാളെടുത്തിട്ട് നബിതങ്ങള് ചുംബിക്കുകയാ, നബിതങ്ങള് ചുംബിക്കുകയാ. ഖദീജ ബീബി റളിയല്ലാഹു തആലാഹയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ, ജനാസ നമസ്കാരം കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആലാഹയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ നബിതങ്ങൾ ഇറങ്ങുകയാണ്. നബിതങ്ങൾ ഇറങ്ങുകയാ ഖബറിനകത്തിറങ്ങി. ഖദീജ ബീബി റളിയല്ലാഹു തആലാഹയുടെ ജനാസ അവിടുന്ന് നബിതങ്ങൾ വാങ്ങി ഖബറിലേക്ക് ഇറക്കി വെച്ചു. അവിടുന്ന് കെട്ടുകളടിച്ചു മാറ്റി. നബിതങ്ങളും മണ്ണു വാരുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് ഒഴുകുകയാണ്. താടിരോമത്തിലൂടെ ഖദീജ ബീബിയുടെ കഫം തുണിയുടെ മുകളിലേക്ക് വീഴുകയാ. നബിതങ്ങളാണ് ഖദീജ ബീബിയുടെ കവളിന്റെ താഴെ മണ്ണ് വെച്ച് കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആലാഹ മരണപ്പെടുന്ന രംഗം ഫാത്തിമ എന്ന മകള് കാണുകയാ. ഇനി പടച്ചവനെ, 63-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് അലിയാര് തങ്ങൾ എന്ന ഭർത്താവിനോട് അവിടെ അനുവാദം ചോദിച്ചു. എന്റെ ഉപ്പാന്റെ അടുക്കൽ എനിക്ക് പോകണം, അവിടെ അനുവാദം ചോദിച്ചിട്ട് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാഹ നബിതങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ
അല്ലാന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാ പെങ്ങളെ. അല്ലാന്റെ റസൂല് പൊന്നുമൂട് കടന്നു വരുമ്പോ നബിതങ്ങൾ എഴുന്നേക്കുമായിരുന്നു. ഫാത്തിമ എപ്പ വന്നാലും നബിതങ്ങൾ എഴുന്നേക്കുമായിരുന്നു. പെൺകുട്ടികളെ കാണുമ്പോൾ വാപ്പ എഴുന്നേക്കണമെന്നാണ്. നബിതങ്ങൾ ഫാത്തിമ വന്നാ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമാണ് നബിതങ്ങൾക്ക്. പക്ഷേ നബിതങ്ങളെ സുഖമില്ലാതെ കിടക്കുമ്പോ ഫാത്തിമ എന്ന പൊന്നുമോള് വന്നപ്പോ നബിതങ്ങൾ ഫാത്തിമാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. എന്നിട്ട് വാപ്പാന്റെ അടുത്ത് വന്ന് ഫാത്തിമ ഇരിക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഉപ്പാടെ മരണമെടുത്തു മോളെ. ഫാത്തിമ കരയുകയാ. വാപ്പ മരിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോ ഉപ്പാടെ മരണമെടുത്തെന്ന് പറയുമ്പോ ഫാത്തിമ വല്ലാതെ കരയുകയാ. പൊന്നുമോള് തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ നബിതങ്ങൾ രണ്ടാമതും വിളിച്ചു, മോളെ ഫാത്തിമ അടുത്തത് നീയാ. ഫാത്തിമ എന്റെ പുറകിൽ നീയുണ്ട്, എന്റെ തൊട്ടു പുറകിൽ നീയുണ്ട്. മരണം പറഞ്ഞപ്പ ചിരിച്ച പെണ്ണാണ് ഫാത്തിമ. വാപ്പ പറഞ്ഞു, അടുത്തത് നിന്റെ ഊഴമാട്. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് മരിക്കുന്നത് നീയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാ ചിരിക്കുകയാ. പടച്ചറപ്പേ നബിതങ്ങൾ ആയിഷായി ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. റബിയുല്ലവ്വല് 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഭാര്യയുടെ മടിയിൽ ഭർത്താവ് കിടക്കുന്നു. നബിതങ്ങളുടെ ചാരത്ത് ആ ഫത്തിമ ബീബി റളിയല്ലാഹു തആല ഇരിക്കുന്നുണ്ട്. ആയിഷ ബീബിയുടെ നെഞ്ചത്ത് കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല നോക്കുമ്പോ റസൂലുള്ള എന്ന വാപ്പ ആയിഷ ബീബിയുടെ നെഞ്ചിൽ കിടന്നിട്ട് വഫാതാവുകയാ. തന്റെ ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ടാണ് നബിതങ്ങൾ വഫാതാകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം കണ്ടു, തന്റെ ഉമ്മയായ ഖദീജ ബീവിയുടെ മരണം കണ്ടു. ഇനി ഫാത്തിമാനെ അറിയണോ? ഈ വാപ്പായ്ക്കും മകൾക്കും ജനിച്ച ഫാത്തിമയുടെ ചരിത്രം അറിയണോ? പെങ്ങളെ, 29 വയസ്സ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സ് പ്രായമായപ്പോ ഒരു ദിവസം ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. ഫാത്തിമ ബീബി 29-ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രവും ധരിച്ച് വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. അതാ വരുന്ന സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ നിന്നതുപോലെ, റസൂലുള്ള വന്നപ്പോ 65-ാമത്തെ വയസ്സിൽ ഉമ്മ നിന്നതുപോലെ 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിൽ കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുകയാ. അലിയാര് തങ്ങൾ കടന്നു വന്നു, സലാം പറഞ്ഞു, സ്വീകരിച്ചു, കടിക്കാൻ ഭക്ഷണം കൊടുത്തു. അലിയാര് തങ്ങളുടെ മടിയിൽ തല വെച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയേ എന്റെ ഹസനും ഹുസൈനിനെയും പൊന്നുപോലെ നോക്കണേ, ഹുസൈനിനെയും എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ, എന്റെ മക്കളെ തല്ലരുത്, എന്റെ മക്കളെ വേദനിപ്പിക്കരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ പോകാ സമയമായി, എന്റെ മരണമെടുത്തു അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറയുകയാ, ഞാൻ മരിച്ച പകല് കബറടക്കരുത്, രാത്രിയിൽ വേണമെന്ന കബറടക്കാര്, രാത്രിയിൽ വേണമെന്ന കബറടക്കാന്. എന്തേ ഫാത്തിമ, എന്തേ പകല് കബറടക്കിയാൽ, എന്തേ പകല് കബറടക്കിയാൽ? അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്നെ പകലാണ് മരിക്കുന്നതെങ്കിൽ, കബറടക്കുന്നതെങ്കിൽ, എൻ്റെ കഫം പൊതിയുന്നത്, എൻ്റെ മയ്യത്ത് ചുമക്കുന്നത്, എൻ്റെ മയ്യത്ത് കബറിലിറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാ. അവരെന്നെ 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞ്
വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ, എനിക്കിഷ്ടമല്ല. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും, ഖബറിൽ ഇറക്കുന്ന സമയത്ത് പോലും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഉമ്മ ഭർത്താവിനോട് പറഞ്ഞ് എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, കാരണം വേറെ ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ഉമ്മയുടെ മകള് പറയുകയാ, എന്നെ രാത്രിയിൽ വേണം ഖബറടക്കാൻ, കാരണം ജനാസ കൊണ്ടുപോകുമ്പോ പോലും ഒരാളും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. പെങ്ങളെ, കല്ലമ്പലത്തും കടുവാപ്പള്ളിയിലും പോയി ഫർദ് വാങ്ങുമല്ലോ, ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമതും സ്റ്റിച്ച് ചെയ്യുമല്ലോ ഇറങ്ങിക്കിടക്കാറ്. നിനക്കിത് തിരിയില്ല പെങ്ങള്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് അവസാനം അവിടെ നിറപ്പേ. അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചിട്ട് യാത്രയായി എന്ന് ചരിത്രം പറയുമ്പോ, മക്കളെ വളർത്തേണ്ടത് ഇങ്ങനാവുപ്പാ, മക്കളെ വളർത്തേണ്ടത് ഇങ്ങനാണ്. നമ്മുടെ മക്കളെ നമ്മൾ നല്ല നിലയിലാണ് വളർത്തേണ്ടത്. വളർത്തണമെങ്കിൽ ആദ്യം ഉമ്മ നേരെയാകണം, വാപ്പ നേരെയാകണം, നിങ്ങൾ ദീനുള്ളവരാകണം, നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാകണം, നിങ്ങൾ ശരീരം മറയ്ക്കുന്നവരാകണം, നിങ്ങൾ അല്ലാഹ ഭയന്ന് ജീവിക്കുന്നവരാകണം. ഇത് കണ്ടു വളരുന്ന മക്കള് അവരും നല്ല മക്കളാവുകയാ, അവര് സ്വാലിഹീങ്ങളാവുകയാ, അവര് നിനക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാവുകയാ. അല്ലാതെ നിങ്ങൾ വളരെ മോശമായ ജീവിതം നയിച്ചിട്ട് നിങ്ങളുടെ മക്കളെ നന്നാകണമെന്ന് വിചാരിച്ചാ നടക്കുന്ന കാര്യമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നല്ല മക്കളെ വെറുതെ കിട്ടില്ല, കഷ്ടപ്പാടുണ്ട് വാപ്പാ, ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് പരിശ്രമമുണ്ട്. പിളച്ചവനെ, ഇന്നും ഒരു പിതാവ് പറഞ്ഞത്, ഉസ്താദേ എന്റെ പൊന്നുമകളും നന്നാകാ ദുആ ചെയ്യടേ. ഉസ്താദേ സഹിക്കുന്നില്ല, എന്റെ മകള് നന്നാകാൻ എന്റെ പൊന്നുമോള് ഉമ്മാനെ തല്ലുകയാ, ഉമ്മാനെ പിടിച്ച് തള്ളുകയാ, ഉമ്മാനെ ചീത്ത പറയുകയാ, അതുകൊണ്ട് എന്റെ മകള് നന്നാകാ ദുആ ചെയ്യണേ എന്ന് സങ്കടത്തോടെ ഒരു ഉമ്മ ഇന്നും പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കാലം വളരെ മോശമാണ്. ഈ മോശമായ കാലഘട്ടത്തിൽ നമ്മുടെ മക്കള് നല്ലവരാകണോ, ആദ്യം നമുക്ക് നന്നാകാം, നമുക്ക് നല്ലവരാകാം. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ. അല്ലാ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ. അല്ലാ നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം. നമുക്കിടെ മക്കൾക്ക് മാതൃകയാകുന്ന വാപ്പയും ഉമ്മയുമായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കളോട് ചില കടമകളുണ്ട്. ഒന്നാമത്തെ കടമ, അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കണം, അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. അതുകൊണ്ട് പെണ്ണുകെട്ടിയെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദുആ ചെയ്യ്, നല്ല കാര്യങ്ങൾ ചെയ്യ്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഭർത്താക്കന്മാർ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും നന്നാകാനൊരു എളുപ്പ വഴിയുണ്ട്. ഉസ്താദെ കല്യാണം കഴിഞ്ഞു, എൻ്റെ ഭാര്യ സുബ്ഹാനല്ലാഹ് ഓർമ്മപ്പെടുത്തല്ലേ ഉസ്താദെ, വലിയ പ്രയാസമാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നല്ല സ്വാലിഹത്തായ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. സ്വർഗത്തിൽ നമ്മളെ ഒരുമിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിലും ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവിപ്പിക്കും. പലരും കൈവെക്കണില്ല, പലരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വേണോ വേണ്ടയോ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ഉസ്താദേ സ്വർഗത്തിലുണ്ടോ ഇവള്? അല്ലേ,
ഇവിടെ തന്നെ പറ്റണില്ല അല്ല, ഇനി സ്വർഗത്തിലുണ്ടോ എന്ന് ചിന്തിക്കുന്നു. സ്വർഗത്തിലൊക്കെ നല്ലവരാണ്, നമ്മുടെ ഭാര്യമാരൊക്കെ മാറിപ്പോകും, അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികം. ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും, അടിയും വഴക്കൊക്കെ ഉണ്ടാകും, അതൊക്കെ നല്ലതാണ്. സ്നേഹമുള്ളിടത്തല്ലേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ആ പെണ്ണുങ്ങൾ ഒന്ന് കൈവക്കിക്കേ, ഭർത്താവിനെ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹു ആരാ, ഈ അടിയും വഴക്കൊക്കെ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രമൊന്നും അല്ല. സ്നേഹമുള്ള നബിതങ്ങളുടെ വീടിനൊക്കെ തടിയില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി ഇറച്ചിക്കറിയും പാത്രം എറിഞ്ഞു പൊട്ടിച്ചളഞ്ഞു. പിന്നല്ലേ നമ്മുടെ ആമിന, നബിതങ്ങളുടെ ഭാര്യയായ ആ പാത്രം എറിഞ്ഞു പൊട്ടിച്ചെങ്കിൽ പിന്നെ നമ്മുടെ ആമിന എത്ര പാവാ. ഏ നബിതങ്ങളുടെ വീട്ടിൽ പോലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഉമർ വരുന്ന വഴി കൂടെ പോലും ഇബ്ലീസ് വരുത്തില്ല, അത്രയ്ക്കും പേടിയ ഉമറിന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലക ഖലീഫയായിരിക്കുമ്പോൾ ഒരു സഹാബിയുടെ വീടിനകത്ത് ഭാര്യയും ഭർത്താവും വഴക്കാം, ഈ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഉമർ തങ്ങളോട് പരാതി പറയാൻ ഒരു ചങ്ങാതി പോയി. ഖലീഫയല്ലേ, ഇന്ന് നിന്റെ കാര്യത്തെ തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ഉമർ തങ്ങളോട് പരാതി പറയാൻ വേണ്ടി പോയി. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന രംഗം, പടപേടിച്ച് പന്തളത്ത് പോകുമ്പോൾ പന്തം കൊളുത്തി പടാണ് പറയണ പോലെ, ഉമർ തങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഉമർ തങ്ങളുടെ വീട്ടിൽ ഉമർ തങ്ങളുടെ ഭാര്യ വഴ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ വലിയ വഴക്ക് നടക്കുക. അപ്പം ഈ സാധുവായ മനുഷ്യ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് പോയിട്ട് അള്ളാഹു ഇതിനേക്കാളും നല്ലത് ആരോട് പറയാനാ തിരിച്ചു പോയി. ഉമർ തങ്ങൾ ഇത് കാണുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഉമർ തങ്ങൾ ചോദിച്ചു, നീ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ വന്നില്ലേ, എന്തിനാ വന്നേ? ഒന്നുമില്ലപ്പാ, ചുമ്മാ വന്നേ. എന്തിനാപ്പാ വന്നേ? അല്ല, ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാമെന്ന്. അപ്പോഴാണ് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ, പെണ്ണുങ്ങൾ ഇങ്ങനപ്പാ. സ്നേഹമുള്ളിടത്തല്ലേ അടിയും വഴക്കൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും വഴക്കു കൂടിയിട്ട് പിണങ്ങിയിട്ടുണ്ട്. നബിതങ്ങൾ ആയിഷ ബീവിയും പിണങ്ങി, രണ്ടുപേരും തമ്മിൽ പിണക്കം. സാധാരണ ഒരു രാത്രി, അതിനപ്പുറം പോകാറില്ല, പക്ഷെ ആ പിണക്കത്തിൽ നീണ്ടുപോയി. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും മിണ്ടണില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ മധ്യസ്ഥ പറയാൻ വന്നു. ഭാര്യയുടെ പാപ്പായുമാണ് നബിതങ്ങളുടെ കൂട്ടുകാരരോ, മധ്യസ്ഥ പറയാൻ വന്നു. മധ്യസ്ഥ പറയാൻ വന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആലാഹയോട് നബിതങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനില്ല, എന്താ വെച്ചാൽ നീ ആദ്യം പറയാൻ, നമ്മൾ അങ്ങനെയല്ല പറയണം, നീ മിണ്ടരുത്, ഞാൻ പറയും. ഭർത്താവ് പറയും, ഭാര്യ മിണ്ടാൻ പാടില്ല. നബിതങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, നീ പറ എൻ്റെ പരാതി എന്താ, പറഞ്ഞോ, എൻ്റെ വാപ്പയല്ലേ ഇരിക്കണം, പറയാൻ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആലാഹ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് നബിതങ്ങളെ പറഞ്ഞു. വാപ്പയല്ലേ മുമ്പിലിരിക്കുന്നത്, അപ്പം ഇത്തിരി സ്വാതന്ത്ര്യം, നിങ്ങൾ അയാള് എന്നൊക്കെ പറയണ പോലെ എന്തോ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹ സഹിച്ചില്ല, ആയിഷ ബീവിയെ തല്ലി. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആയിഷ ബീവിയെ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ വാപ്പായ അബൂബക്കർ തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് അടിച്ചു കളഞ്ഞു. പടച്ചോനെ ആയിഷ ബീവി കരയാൻ തുടങ്ങി, ഭർത്താവിൻ്റെ മുന്നിലിട്ട് വാപ്പ തല്ലിയില്ലേ, സങ്കടം കരയാൻ തുടങ്ങി. തൻ്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോൾ പിണങ്ങിയിരുന്ന നബിതങ്ങൾ അടുത്ത് വന്നിട്ട് ആയിഷാനെ കെട്ടിപ്പിടിച്ചു. പിണക്കമായിരുന്നു, ഭാര്യ ഒന്ന് കരഞ്ഞപ്പോൾ തീർന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആലാ കെട്ടിപ്പിടിച്ച് കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്ന മധ്യസ്ഥ പറയണം, എൻ്റെ പെണ്ണുമ്പിള്ളയെ തല്ലാൻ നിനക്കാരാ അവകാശം തന്നേ? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. ഇതാ ബന്ധം, ഇതാ ഭാര്യയും ഭർത്താവും, ഇതാണ് ഭാര്യയും ഭർത്താവും. ഒന്ന് കരഞ്ഞാൽ തീരണം സഹോദര, വഴക്കും ബഹളവും ഒക്കെ അടി കൂടണം, എന്ത് വേണമെങ്കിലും കൂടിക്കോ, സ്നേഹമുള്ളിടത്തല്ലേ. പക്ഷെ അതിനൊരു പരിധി ഉണ്ടാകണം. ആയിഷ ബീവി റളിയല്ലാഹു തആലാ ചെറിയ പെണ്ണ, ഒരിക്കൽ ദേഷ്യം വന്നപ്പോ നബിതങ്ങളോട് ചോദിച്ചു, എപ്പോഴും ഖദീജാനെ കുറിച്ചാണ് പറയുക നബിതങ്ങൾ, എൻ്റെ ഖദീജ അങ്ങനെ ആയിരുന്നു, എൻ്റെ ഖദീജ എങ്ങനെയാ, നിന്നെ പോലൊന്നും അല്ല എന്ന് നബിതങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയും. ഒരിക്കൽ ആയിഷ ബീവിക്ക് ഇത് സഹിക്കാൻ പറ്റാതെ ചോദിച്ചു, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്, ലോകത്ത് വേറെ പെണ്ണൊന്നും ഇല്ലെന്ന്. തൻ്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോൾ നബിതങ്ങളെ കരഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂല് കരയാ, നബിതങ്ങളെ കരഞ്ഞടോ, അല്ലാഹുവിൻ്റെ റസൂലിന് സഹിച്ചില്ല ഖദീജാനെ കിളവി എന്ന് വിളിച്ചത്. നമ്മുടെ പെണ്ണുമ്പിള്ള മൂദേവി എന്ന് വിളിച്ചാലും നമ്മൾ മിണ്ടൂല അല്ലേ.
നമ്മൾ വിളിക്കണത്. കിളവി എന്ന് വിളിച്ചപ്പോ നബിതങ്ങൾക്ക് സഹിച്ചില്ല, നബിതങ്ങൾ കരഞ്ഞടോ. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഖദീജനെ പോലെ നിങ്ങളൊന്നും ആവില്ല. അതുകൊണ്ട് കുടുംബമാകുമ്പോ അങ്ങനെ വഴക്കും ബഹളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഭാര്യയും ഭർത്താവും നല്ലവരാകണം, സന്തോഷമുള്ള ഒരു വീടാകണം, അതിനൊറ്റ വഴിയേ ഉള്ളൂ. അള്ളാഹു നമുക്ക് സമാധാനമുള്ള ജീവിതം നൽകുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും മക്കളും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് പെണ്ണും കെട്ടി മക്കളുമായില്ലേ, ഇനി നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ഇനി നിങ്ങളുടെ വീട് സ്വർഗമാകും, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങളുടെ വീട്ടിലുണ്ടാകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വഴി പറഞ്ഞുതരട്ടെ ഭാര്യ നന്നാകാൻ, ഭാര്യ നന്നാകാൻ ഒരു വഴി പറഞ്ഞുതരട്ടെ. വേണം വേണ്ടേ, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും നന്നാകാൻ, നമ്മുടെ വീട് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാം, ഒരു നന്മ പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 9:50 നിർത്താറായില്ലേ? 10 മണിയല്ലേ? 10 മണിയല്ലേ? നിർത്തിക്കൂടെ? ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ചെയ്യാം. നാളെ രാവിലെ എഴുന്നേറ്റ് വായ്പ ചങ്ങനാശ്ശേരി പോകേണ്ടതാണ്. രാവിലെ ഞാൻ ഇന്നലെ രാത്രി എനിക്ക് കോഴിക്കോടായിരുന്നു, അത് ഉറങ്ങിയിട്ട് പോലില്ല ഞാൻ. സത്യം പറഞ്ഞാൽ ഇന്ന് താമസിച്ച് തന്നെ എത്തിയ ചുമ്മാ അടന്ന ഉറങ്ങിപ്പോയി. ഇൻഷാല്ലാ നാളെ ഇനി വായ്പാടെന്ന് പള്ളിയിൽ നിന്ന് ജുമായും കഴിഞ്ഞ് വേണം വരാൻ. ഇരിക്കുമോ? എങ്കിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നാളെ പറയാം. അത് വേണം, ഇരിക്കുമോ? നാളെ ഉണ്ടെങ്കിലല്ലേ, മരിച്ചുപോയി എന്ത് ചെയ്യും? അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ലവരാകണം, നമ്മുടെ ഭാര്യ നന്നാകണമെങ്കിൽ, നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ഒരു വഴിയുണ്ട്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബക്കറ്റിൻ്റെ ഇപ്പോൾ ബക്കറ്റ് എടുത്ത് പ്രസിഡന്റ് ഒന്നും കാണുന്ന പോലുമില്ല. എന്തേ ബക്കറ്റ് എടുക്കപ്പോ, പോക്കറ്റ് കൈയിട്ടോ, ഞാൻ പറഞ്ഞു തരാം. കൊടുത്തോ, നഷ്ടമൊന്നുമില്ല. ഈ പൈസ കൊടുക്കുന്നത് കൊണ്ടുള്ള നേട്ടം നിനക്ക് അള്ളാഹിക്ക് ഒരു നേട്ടം ഇല്ല, നീ കൊടുത്ത നിനക്ക് നേട്ടം. സദക്ക വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാരകമായ രോഗങ്ങൾ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മിനിറ്റ് നിന്നെ സദക്ക വിപത്തുകളെ തട്ടിമാറ്റൂല്ലേ? വറ മാറ്റൂയില്ലേ? ഉദാഹരണം ചോദിക്കട്ടെ, ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി, ബാത്റൂമിലേക്ക് കയറുന്ന സമയം കാല് തെറ്റി താഴെ വീണു, അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ, വീണു പോയാലോ, അള്ളാഹു കാക്കുമാറാകട്ടെ. മക്കൾ ഓടി വന്ന് നിലവിളി കേട്ടു, മക്കൾ ഓടി വരുമ്പോൾ വാപ്പതോ താഴെ കിടക്കുന്നുണ്ട്, പൊക്കിയെടുത്തുകൊണ്ട് KTCT അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി. ഡോക്ടർ നല്ല മനുഷ്യനാണ്, IC തുറന്നിട്ട് പറഞ്ഞ് ACക്കകത്ത് കയറ്റി കിടത്തിക്കൊള്ളാം. നേരെ അകത്തേക്ക് കയറ്റി കിടത്തി. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇത്തിരി സീരിയസ് ആണ്, ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട്, സർജറി വേണം. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, നിങ്ങൾ പോയി റെഡിയാക്കിക്കൊള്ളാം കാശ്. നാളെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് നാളെ രാവിലെ നോക്കുമ്പോൾ നിങ്ങളുടെ പള്ളിയിലെ ഖതീബിൻ്റെ റൂമിൻ്റെ മുമ്പിൽ നിൻ്റെ മോം വന്ന് നിൽക്കുന്നുണ്ട്. ഉസ്താദി ചോദിച്ച്, എന്താടാ നീന്റെ ജുമായിക്ക് നേരത്തെ വന്നോ? ഇല്ല ഉസ്താദ്, ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ. എന്ത് പറ്റി മോനെ? വാപ്പച്ചി ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് സീരിയസ് ആയിട്ട് ICU കിടക്കുകയാ, ഉമ്മ തന്നു വിട്ടതാ പൈസ. അതാ ഉസ്താദ് ജുമായിക്ക് ദുആ ചെയ്യണേ. അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താ രക്ഷപ്പെടുമെന്ന്? അറിയാഞ്ഞിട്ടല്ല, പൈസ കൊണ്ടുവന്ന് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഉസ്താദേ 500 പള്ളിക്ക് ദുആ ചെയ്യണം കേട്ടോ. അപ്പൊ നിനക്കറിയാം സദക്ക രക്ഷപ്പെടുത്തുവെന്ന്. ഇപ്പൊ ബക്കറ്റ് ഇട്ട ബാത്റൂമിൽ വീഴാതെ തന്നെ രക്ഷപ്പെടൂല്ലേ? അള്ളാഹു ഈ മന്ദിരം മാറാകട്ടെ. ഇപ്പൊ ഇട്ട ബാത്റൂമിൽ വീഴുവോ? വീഴത്തില്ല. അതിനകത്തിട്ട് സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഇനി നേരിട്ട് പൊക്കോ ഇൻഷാ അല്ലാഹ്. ധൃതി ഒന്നും വേണ്ട കേട്ടോ, സമാധാനത്തിൽ വാങ്ങിച്ചു. അള്ളാഹു ബർക്കത്തിയുമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക കൊടുക്കുന്നു, അള്ളാഹുവെ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ, അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു വീടെങ്ങനെയാകണമെന്നറിയോ? ഒരു വീടെങ്ങനെയാകണമെന്നറിയോ? ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് പിരിയാ. ഒരു വീടെങ്ങനെയാകണമെന്നറിയോ? അല്ലാ
പരിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറയുകയാ. ആ വീട് പോലെ നമ്മുടെ വീടാകണം, ആ വീട് പോലെ നമ്മുടെ വീടാകണം. ഏത് വീട് പോലെ എന്നറിയോ? മഹാനായ സയ്യിദ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും കൂടെ നബി തങ്ങളുടെ മുമ്പിലേക്ക് പോയതാണ് നിസ്കരിക്കാർ. താമസിച്ചു പള്ളിയിൽ നിന്ന് വരുന്ന തന്റെ ഭർത്താവിനെ കാണാതെ വന്നപ്പോ, വരണ്ട സമയം കഴിഞ്ഞിട്ടും ഭർത്താവും മകനെയും കാണാതെ വന്നപ്പോ, ഉമ്മു സുലൈഹ റളിയല്ലാഹു തആല അൻഹ പള്ളിയിൽ പോയ ഭർത്താവിനെ കാത്തു നിൽക്കുകയാ. പള്ളിയിൽ പോയ ഭർത്താവിനെ കാണുന്നില്ല, ഭാര്യയ്ക്ക് സമാധാനമില്ല, വീടിന്റെ മുമ്പിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോ അതാ ദൂരനിന്ന് ഭർത്താവും മകനും നടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനും ഭർത്താവും നടന്നു വരുന്നുണ്ട്. ഉമ്മു സുലൈമിന് സന്തോഷമായി. പടച്ചറപ്പേ, അങ്ങനെ നടന്ന് നടന്ന് വീടിന്റെ മുമ്പിലെത്തുമ്പോ ഉമ്മു സുലൈം ഒരു കാഴ്ച കാണുകയാണ്. മൂന്നാമതൊരു പ്രായമുള്ള മനുഷ്യന്, ഭർത്താവിന്റെ കൂടെ വേറെ ഒരു മനുഷ്യന്. പടച്ചവനെ വീടിനകത്ത് കയറി സലാം പറഞ്ഞുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിനകത്തേക്ക് കടന്നു വന്നു. ഉമ്മു സുലൈം ചോദിക്കുകയാണ്, അബൂ തൽഹ ആരാ കൂടെയുള്ള പ്രായമുള്ള മനുഷ്യനാരാ? അവിടെന്ന് പറഞ്ഞു, പെണ്ണേ ഇശാ നമസ്കാരം കഴിഞ്ഞു പള്ളിയുടെ വെളിയിൽ ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, സഹാബ ഒരു യാത്രക്കാരനുണ്ട്, സഹാബ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ, ലബ്ബൈക യാ റസൂലല്ലാഹ, ഞാൻ കൊടുക്കാൻ നബിയേ, ഞാൻ കൊടുക്കാൻ നബിയേ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന മനുഷ്യനാട് ഉമ്മു സുലൈമിനോട് പറഞ്ഞ്, ഉള്ള ഭക്ഷണം എടുക്ക് കൊടുക്ക. ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹ ഈ വീടിനകത്ത് ഭക്ഷണമില്ല, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ, ഈ വന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല, നമ്മുടെ മകന് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, അവൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, നമ്മൾ പട്ടിണി കിടക്കാമെന്ന് തീരുമാനിച്ചു, നമ്മുടെ ഭക്ഷണം കൂടെ മകന് കൊടുക്കാം. ആ കുറച്ചു ഭക്ഷണമല്ലാതെ ഈ വീടിനകത്ത് വേറെ ഭക്ഷണമില്ല, പിന്നെങ്ങനാ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കുന്നത്? സങ്കടമായടോ. അബൂ തൽഹ കരയു, ഉമ്മു സുലൈം കരയുകയാ. അതാ അടുക്കളയിലിരുന്ന് വാപ്പയും ഉമ്മയും കരയുമ്പോ അനസ് എന്ന് പറയുന്ന ചെറിയ മകൻ അടുക്കളയിലേക്ക് പോകുകയാണ്. എന്തിനാ ഉമ്മ കരയുന്നത്? മോനെ ഉപ്പ കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല, എന്റെ മോന് കഴിക്കാനുള്ളതേ ഉള്ളൂ, എന്റെ പൊന്നുമോന് കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. പടച്ചവനെ മൂന്ന് പേരും അടുക്കളയ്ക്കകത്തിരിക്കുമ്പോ ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്വാലിഹത്തായ ഭാര്യ ഭർത്താവിനോട് പറയുകയാ, ഞാനൊരു തന്ത്രം പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താണ് പെണ്ണ്? ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിൽ വെക്കാം, എന്നിട്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കൂ. ഒരു പാത്രത്തില് ഭക്ഷണം വെച്ചു, നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഭക്ഷണം കഴിക്കാ സമയമായ മോനെ അനസേ, വിളക്കണക്കണേ അനസേ, അടുത്ത് വെച്ചിരിക്കുന്ന വിളക്കണക്കണേ അനസേ, എന്റെ മോൻ ഭക്ഷണം കഴിക്കരുത്, കഴിക്കുന്നവരെ പോലെ അഭിനയിച്ചാ മതി, ആ പാവപ്പെട്ടവന് ഭക്ഷണം കഴിക്കട്ടെ. അവസാനം ഭക്ഷണം പാത്രത്തിൽ വെച്ചു, മൂന്ന് പേരും കൂടെ കഴിക്കാനിരുന്നു. ആ 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള മകന് ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി. ആ പൊന്നുമകൻ ഭക്ഷണത്തിലേക്ക് നോക്കി, ഉമ്മാടെ മുഖത്ത് നോക്കി, ഉമ്മാടെ മുഖത്ത്
നോക്കി പടച്ചവനെ ഉമ്മ പറഞ്ഞതുപോലെ വിളക്കണയ്ക്കുകയാട് അഭിനയിക്കുകയാട്. ഈ പാപപ്പെട്ട മനുഷ്യൻ ഒന്നും അറിയാതെ ഭക്ഷണം കടിച്ചു. അവിടന്ന് അൽഹംദുലില്ലാ അവിടന്ന് ദുആ ചെയ്ത് ഇറങ്ങി പോവുകയാ. അവര് മൂന്ന് പേരും പട്ടിണി കിടന്നടോ. ആ വാപ്പയും ആ ഉമ്മയും ആ പൊന്നുമോരും ആരും പരസ്പരം പരാതി പറയാതെ അവര് മൂന്ന് പേരും കിടന്ന് ഉറങ്ങുകയാണ്. സുബഹിന്റെ ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാ. ഉമ്മ സുലൈമിനെ വിളിച്ചു. മകനെ വിളിച്ചുണർത്ത് നിസ്കരിക്കാറ് പള്ളിയിൽ പോകാറ് അവസാനം തന്റെ പൊന്നാര മകനെ ചുമലിൽ കയറ്റി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ചെന്നോ നമസ്കാരം കഴിഞ്ഞോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഐന അബൂ തൽഹ എവിടെ അബൂ തൽഹ എവിടെ എവിടെ അബൂ തൽഹ എവിടെ. ലബ്ബൈക യാ റസൂലല്ലാ ഞാൻ ഇവിടെയുണ്ട് നബിയേ ഞാൻ ഇവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നലെ വിളക്കണച്ചിട്ട് നരത്തിയ വിരുന്നുണ്ടല്ലോ അതല്ലാന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. ഇന്നലെ വീടിനകത്ത് വിളക്കണച്ചിട്ട് നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും കൂടെ നടത്തിയ വിരുന്നല്ലാന് ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ തങ്ങൾ ചോദിക്കുകയാ, എങ്ങനെ അറിഞ്ഞു നബിയേ? എന്റെ വീടിനകത്ത് നടന്നത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നബിയേ? നബി തങ്ങൾ പറഞ്ഞ, അബൂ തൽഹ ഞാനല്ല ഞാനല്ല ഇന്നലെ നിന്റെ വീട് കാണാൻ നീയും നിന്റെ ഭാര്യയും മകനും കൂടെ പട്ടിണി കിടക്കുന്നത് കാണാൻ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു. അബൂ തൽഹ ഇന്നലെ നിന്റെ വീട്ടിൽ തിരക്കായിരുന്നു ഇന്നലെ നിന്റെ വീട്ടിൽ തിരക്കായിരുന്നു അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട് കാണാൻ വന്നു. നിന്റെ വീട് സന്ദർശിക്കാൻ മലക്കുകൾ വന്നു. അതുമാത്രമല്ല ഖുർആനിൽ ആയത്തിറങ്ങി. അള്ളാന്റെ പരിശുദ്ധമായ മലക്കിറങ്ങി വന്നിട്ട് ഓതി കൊടുക്കുകയാ. ഖുർആൻ പറഞ്ഞ വീടാണോ? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു ഒരു വീടിനെ കുറിച്ച് പറയുകയാ. ഏത് വീടെന്നറിയോ? വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوك شح نفسه فأولئك هم المفلحون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നിന്റെ വീടിനെ കുറിച്ച് പറഞ്ഞു എന്ന് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വാലിഹത്തായ ഭാര്യ സ്വാലിഹായ ഭർത്താവ് സ്വാലിഹായ മകന് ഇതാടോ സദക കൊടുക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇതാ സമാധാനമുള്ള ജീവിതം. പടച്ചവനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പാപപ്പെട്ടവർക്ക് വേണ്ടി യതീമീങ്ങൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പടച്ചവരെ ചോദിക്കുമ്പോ സദക കൊടുക്കുന്നവര് അല്ലാഹു തരുന്ന പ്രതിഫലമാ പറയുന്നത്. സദക കൊടുക്കാൻ പറയുമ്പോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ഉപ്പാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ ഭാര്യ അവള് സ്വാലിഹത്താകും നിന്റെ പൊന്നുമക്കള് സ്വാലിഹീങ്ങളാകും. പെങ്ങളെ നിന്റെ ഭർത്താവ് നന്നാകാൻ കുതിക്കുന്ന പെങ്ങള് മോളെ സദക്ക കൊടുത്താൽ അല്ലാഹു നിന്റെ ഭർത്താവിനെ നന്നാക്കുകയാ. നിന്റെ വീട് സ്വർഗമാവുകയാ സമാധാനമുള്ള ജീവിതമാ. അതുമാത്രമല്ല നിന്റെ വീട് കാണാൻ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരും വാപ്പാ. അതുകൊണ്ട് പിരിയുകയാട് വെള്ളിയാടിച്ച രാപാട് ദുആ ചെയ്യാ പോകുകയാട്. പടച്ചറപ്പേ നിന്റെ വീട് കാണാൻ ഇന്ന് മലക്കുകൾ വരണം ചെറുപ്പക്കാരാ. ഇന്ന് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും കൂടെ നിന്റെ വീടിനകത്ത് കിടന്നുറങ്ങുമ്പോ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ അല്ലാന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരണമല്ലോ. അവര് ദുആ ചെയ്യണമല്ലോ. റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം വേണമല്ലോ. അല്ലാ
നിന്റെ റഹ്മത്തിന്റെ മാലാകമാരു ഇറങ്ങുന്ന വീടാക്കണേ അല്ലാ, അവരുടെ ദുആ കിട്ടുന്ന ഭവനമാക്കണേ അല്ലാ. അള്ളാഹു റഹ്മത്തിന്റെ മാലാകമാര് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.